എന്താണിത്? എങ്ങോട്ടാണ് ഓടുന്നത്? യക്ഷി അവളെ കൊല്ലാൻ വരികയാണ്. എന്താ തുഷാർ, അത് ശകുന്തളയല്ലേ? നിന്റെ അയൽക്കാരി ശകുന്തള. അല്ല, അവൾ യക്ഷിയാണ്. തുഷാർ, അത് നിന്റെ മനസ്സിന്റെ തോന്നലാണ്. അത് ശകുന്തളയാണ്, യക്ഷിയല്ല. സൂക്ഷിച്ചു നോക്ക്. തുഷാർ, ഞാൻ ശകുന്തളയാണ്. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ശകുന്തള. നമ്മൾ ഒരുമിച്ചല്ലെന്ന് ബസ് വന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഒരു കാര്യമില്ലാതെ എന്നെ കണ്ട് പേടിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, ഞാൻ ശകുന്തളയാണ്. അയ്യോ, എന്റെ മോൻ. മോനെ, എന്ത് പറ്റിയടാ? സ്വാമി, എന്റെ മോൻ. അവൻ ഉറങ്ങട്ടെ. ഒരുപാട് നാളത്തെ ഉറക്കം ബാക്കിയുള്ളതല്ലേ. മനസ്സും ശരീരം ഒന്നും ശാന്തമാകട്ടെ. ഉപബോധ മനസ്സിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ ഒരു ഛായാചിത്രം പോലെ മെല്ലെ മെല്ലെ പതിയട്ടെ. ഉണർന്നെഴുന്നേൽക്കുന്നത് പഴയ തുഷാറായിട്ടായിരിക്കും. നായരേട്ടാ, മൂന്ന് ചായ സ്ട്രോങ് ആയിട്ട് വേഗമായിക്കോട്ടെ. എന്തോ, അത്ര പെട്ടെന്ന് വേണമെങ്കിലേ എന്റെ മക്കൾ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ശ്രീതാലി വരുന്നവരെ കാത്തു നിന്നേ പറ്റൂ. എന്നാ പിന്നെ അതുവരെ ഈ പരിപ്പോടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒന്നേ ഉള്ളൂ, അതല്ലേ എടുത്തത്. ഇവൻ ശരി എന്നേ ഉള്ളൂ ഇവൻ. ഇത് പരിപ്പോടെ കറി കൂട്ടിട്ട് വെജ് റൈസ് കുടിച്ചോളാം. വളരെയാക്കാം. എന്താണെന്നായിരുന്നു? മനുഷ്യനെ കൊല്ലാനായിട്ട് പരിപ്പോടെ ഉള്ളിൽ ആണി കരി വെച്ചേക്കണം. ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ട്. ഒരാഴ്ചയായി ചെറുപേട്ട ഇളകിപ്പോയി ആണി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പൊ റിലീസ് കഴിഞ്ഞ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് പരിപ്പോടയിൽ തന്നെ എനിക്ക് നിന്റെ തിരുമോത്തം ഇങ്ങോട്ട് കൊണ്ടുപോകാം, അത് കാണട്ടെ. എടാ, നീ എവിടെ പറഞ്ഞത് ഇളകി പോയ ചെലവേടാണ് ഉപ്പുമാവിനകത്ത് പോയെന്ന്? ദേ ഇപ്പൊ പരിപ്പോടയ്ക്ക് അതൊന്ന് കിട്ടി. വാ, തുറന്ന നുണയെ പറയത്തുള്ളൂ. ഞാൻ നുണയൊന്നും പറയില്ല. ബാക്കി ഉണ്ടായിരുന്ന ഉപ്പാവും കൊണ്ട് പരിപ്പോടുണ്ടായി കഴിഞ്ഞാൽ അത് പരിപ്പോടയിലേക്ക് പോകും. അതെന്റെ കുറ്റമാണ്. സാധനം മേടിക്കാന്ന് പറഞ്ഞ കൂട്ടി എവിടെയായിരുന്നു അത്രയും നേരം? അതുപോലെ ഞാനില്ലേ അമ്പലപ്പറമ്പിൽ ഭൂപതി സ്വാമിയില്ലേ, ചുട്ട കോഴിനെ പറപ്പിക്കണം ഞാൻ കണ്ടേക്കായിരുന്നു. ഭഗവാനെ, ചുട്ട കോഴിനെ പറപ്പിക്കണം അയാൾ പൈലറ്റ് അല്ലേ? സ്വാമി ചുട്ടോടിനെ പറപ്പിക്കല്ല, സ്വാമി ചുട്ടോടിനെ തിന്നും. അയാളെ കണ്ണുണ്ടറിയാമല്ലോ കളരാന്ന്. വേണ്ട വേണ്ട വേണ്ട, സ്വാമി ആരും അങ്ങനെ കൊച്ചാക്കൊന്നും പറയണ്ട. നമ്മുടെ ചിറ്റാതി ചക്കന്റെ ഭ്രാന്ത് നിസ്സാരമായിട്ടല്ലേ സ്വാമി മാറ്റിയെടുത്തത്. ഇപ്പൊ 7 ദിവസങ്ങൾക്കുള്ളിൽ വിഗ്രഹം കണ്ടുപിടിക്കുന്ന അമ്പല കമ്മിറ്റിക്ക് സ്വാമി വാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാണാൻ പറയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. അയ്യടാ ശ്രീതാലി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്വാമിയെ വിശ്വാസമാ. കൃഷ്ണ ഗുരുവായൂരപ്പാ, ആ കാട്ടുകള്ളന്മാരെ ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണേ. Yeah.